കൽക്കി. ഇനിയിപ്പോൾ കലികാലം, ധർമാധർമ്മങ്ങളുടെയും അടുക്കുകൾ ചിതറിത്തെറിക്കുന്ന യുഗം. നാശത്തിൻ്റെ നാവുകൾ ഭൂമിയുടെയും കടന്ന് ജ്യോതിർക്കോളങ്ങളുടെയും ലക്ഷ്യമിടുന്ന കാലം. ഇനിയാണ് സർവനാശത്തിൻ്റെയും 10-ാം അവതാരം കൽക്കി പിറക്കേണ്ടത്. ആധുനിക മനുഷ്യൻ കൽക്കിയുടെ അംശാവതാരങ്ങളിൽ നിന്ന് ആര് കണ്ടു? നാം ജീവിക്കുന്ന യുഗം കലിയുഗമാണ്. ഓരോ യുഗത്തിലും ധർമ്മം സ്ഥാപിതനായി ഭഗവാൻ മഹാവിഷ്ണു ഓരോരോ അവതാരങ്ങളെടുത്തിട്ടുണ്ട്. ദ്വാപരയുഗമാണ് കഴിഞ്ഞ യുഗം. അന്ന് ഭഗവാൻ വിഷ്ണു കൃഷ്ണനായി അവതരിച്ചു. കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ധർമ്മ സ്ഥാപനാർത്ഥമായ സംഭവാമി യുഗേ യുഗേ എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ധർമ്മ ഭ്രംശത്തിൻ്റെയും മൂല്യ ചിത്തയുടെയും കാലമായ കലിയുഗത്തിൽ കഴിഞ്ഞ യുഗങ്ങളിലുണ്ടായതിലെല്ലാം ശിഷ്ടരക്ഷമായ ഒരവതാരം ഉണ്ടെന്ന് പുരാണങ്ങൾ പറയുന്നു. ഇതാണ് 10-ാമത്തെയും അവസാനത്തെയും അവതാരമായ കൽക്കി. ധർമ്മം, നാസ്തികത, ദുർഗുണങ്ങൾ എന്നിവയുടെ വിളയാട്ട കാലമാകും കലിയുഗമെന്ന് പ്രവചിക്കപ്പെട്ടിരുന്നു. മ്ലേച്ഛന്മാർ ജനങ്ങളെ ഭരിക്കുന്ന കാലമെന്ന് പുരാണങ്ങളിൽ പറയുന്നു. കുടിലകൾ കൊണ്ട് ഭൂമിദേവി വിഷമിക്കുന്ന കലിയുഗത്തിൽ ദുഷ്ടനിഗ്രഹത്തിനായി കുതിരപ്പുറത്ത് കൽക്കി ആയുധവാണിയായി അവതരിപ്പിക്കുമെന്നും തിന്മയുടെ മൂർത്തികളെ വധിച്ച് ഭൂമിയെ രക്ഷിക്കുമെന്നും. ഈ അവതാര ലക്ഷ്യം പൂർത്തിയാക്കുന്നതോടെ ഭഗവാൻ സ്വർഗാരോഹണം നടത്തും. അതോടെ അവതാരങ്ങളുടെയെല്ലാം യുഗങ്ങളുടെയും ഒരു വൃത്തം പൂർത്തിയാകുന്നു. മഹാപ്രളയത്തിൽ ഭൂമി മുങ്ങിപ്പോകുന്നതോടെ വീണ്ടും കൃതയുഗമാകും. നന്ദി, നമസ്കാരം.